আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতু। বিসমিল্লাহির রহমানির রহিম। আলহামদুলিল্লাহি রাব্বিল আলামিন ওয়া বিহি নাস্তাঈন ওয়া সাল্লাল্লাহু ওয়া সাল্লাম ওয়া বারাকা আলা নাবিনা মুহাম্মাদিন ওয়া আলিহি ওয়া সাহবিহি আজমাইন ওয়া বাদ। সহোদরমারে, সহোদরিগলে, হিলিয়াতুল আউলিয়া ওয়া তাবাকাতুল আসফিয়া এন্ন মহৎ গ্রন্থത്തിൽ നിന്ന് ഇമാം അബു നുഐം അൽ അസ്ബഹാനി റഹിമഹുല്ലാ ഉമറിൻ്റെ മഹത്വമായി പറയുന്ന ഒരു ഹദീസ്, അല്ലെങ്കിൽ ഒരു അസർ, ഉമറിൻ്റെ പൗത്രൻ സാലിം ഇബ്നു അബ്ദില്ലാ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നത് നൽകിയതാണ് ഇവിടെ നാം ഇന്ന് ശ്രവിക്കുന്നത്. സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ തൻ്റെ പ്രപിതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞതായി പറയുന്നു. അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് കാന യഖൂൽ, ഉമർ ഇപ്രകാരം പറയുമായിരുന്നു എന്നാണ്. വല്ലാഹി മാ നഅബഉ ബി ലദ്ദാതിൽ ഐഷ് അന്ന ഉമറ ബി സിഗാരിൽ മിഅസ ഫതുസ്മത ലന ونأمر بلباب الحنطة فيخبز لنا ونأمر بالزبيب فينتبذ لنا في الأصعان حتى إذا صار مثل عين اليعقوب أكلنا هذا وشربنا هذا. عمر بريو ما يرند والله الله وانا ستي ما نعبو بلذات العيش ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങളെ നാം പരിഗണിക്കുകയേയില്ല. ജീവിത സുഖങ്ങളെ, ആസ്വാദനങ്ങളെ നാം പരിഗണിക്കുകയേയില്ല. എങ്ങനെയാണ് ജീവിത സുഖങ്ങൾ? അതിൻ്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. അന്നഉമുറ ബി സിഗാരിൽ മിഅസ, ചെറിയ ആടുകളെ, ഫതുസ്മതലന, നമുക്കായി വേവിച്ച് തരാൻ അല്ലെങ്കിൽ പൊരിച്ച് തരാൻ നാം കൽപ്പിച്ചുകൊണ്ട്. വനഅ്മുറ ബിലുബാബിൽ ഹിൻതതി ഫയുഖ്ബസ ലന, ഗോതമ്പിൻ്റെ ലുബ് കൊണ്ട്, ഗോതമ്പ് പൊടി, അതുകൊണ്ട് നമുക്കായി റൊട്ടി ഉണ്ടാക്കി തരാൻ കൽപ്പിച്ചുകൊണ്ട്. വനഅ്മുറ ബിസ്സബീബ് ഫയുൻതബദ ലന, ഉണക്ക മുന്തിരി, അതുകൊണ്ട് നമുക്കായി വീഞ്ഞ് ഉണ്ടാക്കി തരുവാൻ കൽപ്പിച്ചുകൊണ്ട്. ഫയുൻതബദു ലന ഫിൽ അസ്ആൻ, ഉണക്ക മുന്തിരി കൊണ്ട് വീഞ്ഞുണ്ടാക്കി തരാൻ കൽപ്പിക്കുന്നത് തോൽപാത്രങ്ങളിലാണ്. ഹത്ത ഇദ സാറ മിസ്ല ഐനിൽ യഅഖൂബ്, തോൽപാത്രങ്ങളിൽ ഉണക്കമുന്തിരി കൊണ്ട് വീഞ്ഞുണ്ടാക്കി, ആ വീഞ്ഞ് പക്ഷികളുടെ കണ്ണുകൾ പോലെ തിളങ്ങി തെളിമയുള്ളതായിത്തീർന്നാൽ, അക്കൽ നഹാദ വ ശരീബ് നഹാദ, ഇത് നാം ഭക്ഷിക്കുന്നു, അത് നാം കുടിക്കുന്നു. ഇങ്ങനെ ഒരു ജീവിത സുഖം അത് നാം പരിഗണിക്കുന്നേ ഇല്ല എന്നാണ് ഉമർ പറയുന്നത്. ആടുകളെ പൊരിച്ചുകൊണ്ട്, ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടിയുണ്ടാക്കി, ഉണക്കമുന്തിരി അതുകൊണ്ട് വീഞ്ഞുണ്ടാക്കി, അതിനൊക്കെ കൽപ്പിച്ചുകൊണ്ട് അത് തിന്നും, ഇത് കുടിച്ചും, ഇങ്ങനെ ഒരു ലദ്ദാത്തുൽ ഐഷ്, ജീവിത ആസ്വാദനം, വല്ലാഹി മാ നഅബ, അള്ളാഹുവാണെ നാം പരിഗണിക്കുന്നേ ഇല്ല എന്നാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ് ഉദ്ദേശം? വലാഖിന്നാ നുരീദ്, എന്നാൽ നാം ഉദ്ദേശിക്കുന്നു, അൻ നസ്തബഖിയ തയ്യിബാത്തിന, നമ്മുടെ വിശിഷ്ടമായതെല്ലാം ശേഷിപ്പിക്കുവാൻ,
എവിടേക്ക് ശേഷിപ്പിക്കുവാൻ? പരലോകത്തേക്ക് ശേഷിപ്പിക്കുവാൻ, നാളത്തേക്ക് ശേഷിപ്പിക്കുവാൻ. ലിഅന്ന സമിഅന അല്ലാഹു തആല യഖൂൽ, കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നാം കേട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അദ്ഹബ്തും തയ്യിബാതികും ഫീ ഹയാതികും ഉദ്ദുന്യ, നിങ്ങളുടെ ദുന്യവീ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശിഷ്ടമായതെല്ലാം നഷ്ടപ്പെടുത്തുകയും പാഴാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു സൂറത്ത് അഹ്ഖാഫിലെ 20-ാമത്തെ ആയത്ത്. അതുകൊണ്ട് തന്നെ അദ്ഹബ്തും തയ്യിബാതികും ഫീ ഹയാതികും ഉദ്ദുന്യ, ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് വിശിഷ്ടമായതെല്ലാം നിങ്ങൾ പാഴാക്കി നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് നിങ്ങളുടേതെല്ലാം ദുനിയാവിൽ തീർന്നു, ആഖിറത്തിൽ നിങ്ങൾക്കൊന്നുമില്ല എന്നുള്ള ഒരു പേടി. അതുകൊണ്ടാണ് നമ്മുടെ തയ്യിബാത്ത് ഈ ഭൗതികതയിലുള്ളത് പരലോകത്തേക്ക് ശേഷിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പൗത്രൻ സാലിം ഇബ്നു അബ്ദുല്ലാ റഹിമഹുല്ലാ നിവേദനം ചെയ്യുന്നത്. സഹോദരന്മാരെ, അമീറുൽ മുഅ്മിനീൻ ഉമർ അദ്ദേഹം ഭരിച്ച നാളിൽ, ജയിച്ചടക്കിയ നാളുകളിൽ ആടിനെ പൊരിക്കാൻ കൽപ്പിക്കുവാനും ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കാൻ കൽപ്പിക്കുവാനും ജബീബ് കൊണ്ട് വീഞ്ഞുണ്ടാക്കാൻ കൽപ്പിക്കുവാനും കരുത്തുള്ള, കഴിവുള്ള, അവസരമുള്ള ആളായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ഭൗതികതയെല്ലാം ഇവിടെ വേണ്ടെന്ന് വെച്ചു. നാളെ അത് പ്രതീക്ഷിച്ചുകൊണ്ട്, നാളത്തേക്ക് അത് പിന്തിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ ദുനിയാവിൽ നിന്ന് യാത്രയായി എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഇരുലോകത്തും അനുഗ്രഹീതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.